ലൂസി കളപ്പുരയ്ക്കെതിരെ സന്യാസിനിമാർ. മുൻ സന്യാസിനി ലൂസി കളപ്പുര താൻ ഇത്രയും നാൾ താമസിച്ചിരുന്ന സന്യാസ സഭയ്ക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യാഗ്രഹവും തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് ഇപ്പോൾ പെട്ടെന്നൊരു സമരമെന്നും ഇവർ സന്യാസിനി സമൂഹത്തിൽ അംഗമല്ലല്ലോ പിന്നെ എന്താ എന്നൊക്കെ പല ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ ഉയരാം. ഇവരുടെ ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട മറുപടി നൽകിയിരിക്കുകയാണ് സന്യാസിനിമാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസ്. ലൂസി കളപ്പുര വിരൽ ഒന്നനക്കിയാൽ റിപ്പോർട്ട് ചെയ്യാൻ ചാനലുകൾ നിരന്നു നിൽക്കും. എന്നാൽ തങ്ങൾക്കു വേണ്ടി മറ്റാരും സംസാരിക്കാനില്ലാത്തതിനാലാവാം ഇവർ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രതികരിക്കുന്നത്. വോയിസ് ഓഫ് നൺസിന്റെ കുറിപ്പിലേക്ക് കടക്കും മുൻപ് സിസ്റ്റർ സോണിയ തെരേസിന്റെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ആമുഖമായി ചേർക്കുന്നത് നന്നാവും. തലകാലത്തെക്കുറിച്ചും ഒരു ബോധം വേണമല്ലോ. NIA പിടിച്ചുകൊണ്ടുപോയവരെ രക്ഷിക്കാൻ നടത്തിയ ഹർത്താലിന്റെ ക്ഷീണം മാറ്റാനും കേരള ജനതയുടെ ശ്രദ്ധ ആ വിഷയത്തിൽ നിന്നൊന്നും മാറ്റിപ്പിടിക്കാനും ഇനി മുന്നിലുള്ള ഏക വഴി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും മഠങ്ങൾക്കും മുന്നിൽ ഉള്ള സത്യാഗ്രഹവും പ്രകടനങ്ങളും മാത്രം. അപ്പോഴെല്ലാവരും ഒന്ന് റെഡിയായിക്കോ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചാനൽ ചർച്ചകളിലൂടെ പെരുമഴ ഇരച്ചു വരുന്നതായിരിക്കും എന്നതായിരുന്നു കുറിപ്പ്. ലൂസി കളപ്പുര എന്ന മുൻ സന്യാസിനി ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് വോയിസ് ഓഫ് നൺസിന്റെ മറുപടി ഇതാണ്. ലൂസി കളപ്പുര ഇപ്പോഴും ഒരു ഫ്രാൻസിസ്കൻ സന്യാസിനിയാണോ? അല്ല. അതീവ ഗൗരവമുള്ള കാരണങ്ങളാൽ ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹം ലൂസി കളപ്പുരയെ പുറത്താക്കിക്കൊണ്ട് ശിക്ഷണ നടപടി സ്വീകരിച്ചിരുന്നു. അതിനെതിരെ സഭയുടെ വിവിധ ഉന്നത സംവിധാനങ്ങളിൽ ലൂസി അപ്പീൽ നൽകിയിരുന്നു. എങ്കിലും അവിടെയെല്ലാം ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹമെടുത്ത തീരുമാനം അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സന്യാസിനി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലൂസി കളപ്പുര ഇപ്പോഴും കാരക്കാമല FCC കോൺവെന്റിൽ തുടരുന്നു? ഈ നാളുകളിൽ പൊതുസമൂഹം അറിയുന്നതിനപ്പുറമായി ചില കോടതി വ്യവഹാരങ്ങളിലാണ് ലൂസി കൂടുതൽ സജീവമായിരിക്കുന്നത്. താൻ അംഗമായിരുന്ന സന്യാസിനി സമൂഹത്തിനെതിരെ അവർ നൽകിയ വിവിധ കേസുകൾ വിവിധ ഘട്ടങ്ങളിലായി തുടരുന്നു. വിവിധ കേസുകൾ കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ അന്തിമവിധി കഴിയുന്നതുവരെ കാരക്കാമല കോൺവെന്റിൽ തുടരാനുള്ള പ്രത്യേക അനുവാദം മുൻസിഫ് കോടതി ശ്രീമതി ലൂസിക്ക് നൽകിയിട്ടുണ്ട്. ലൂസി കളപ്പുരയുടെ ഇപ്പോഴത്തെ സത്യാഗ്രഹത്തിന് എന്താണ് കാരണം? ഒരു ഇടവേളയ്ക്ക് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ തനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണവുമായി ലൂസി കളപ്പുര വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ സജീവമായിരിക്കുന്നു. ജനം വിസ്മരിച്ചു തുടങ്ങുമ്പോൾ പൊതുജന ശ്രദ്ധ വീണ്ടും തന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിൽ എന്ന് സംശയിക്കാവുന്നതാണ്. തൽപര കക്ഷികളുടെ ആജ്ഞാനുവർത്തിയായി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമായ ഇപ്പോഴുള്ള നീക്കങ്ങളെ വിലയിരുത്താൻ കഴിയൂ. ലൂസി കളപ്പുരയുടെ പിന്നിൽ ആരാണ്? ജസ്റ്റിസ് ഫോർ ലൂസി എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പും അതുമായി ബന്ധപ്പെട്ട ചിലരുമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവരുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത്. സഭാവിരുദ്ധ സ്വഭാവമുള്ള പല സംഘടനകളിലെ പ്രവർത്തകരാണ് JSL പിന്നിൽ. സന്യാസിനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്ന രീതിയാണ് ഈ സംഘടന തുടരുന്നത്. പല കേസുകളിലും സഭാ അധികാരികൾക്കെതിരെ സംസാരിക്കാൻ കുടുംബാംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുള്ളതാണ്. JSL എന്ന കൂട്ടായ്മയ്ക്കും പിന്നിൽ ചില തീവ്ര വർഗീയ സംഘങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നു. കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷങ്ങളുമായി ഇത്തരം അനാവശ്യ വിവാദങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ്. ചർച്ചകളെ വഴിതിരിച്ചുവിടാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരം വിവാദങ്ങളെ കാണാവുന്നതാണ്. ലൂസി കളപ്പുരയുടെ ആരോപണങ്ങളിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറയുകയാണ് വോയിസ് ഓഫ് നൺസ്. പതിറ്റാണ്ടുകളായി ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്ന ലൂസി കളപ്പുര ആ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. കഴിഞ്ഞ ചില വർഷങ്ങളായി തനിക്ക് ലഭിക്കുന്ന ശമ്പളവും വിരമിച്ചപ്പോൾ ആനുകൂല്യമായി ലഭിക്കുന്ന പണവും സ്വന്തമായി തന്നെ ഉപയോഗിക്കുന്ന അവർ തന്റെ ഉപജീവന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വാദങ്ങൾ വിചിത്രമാണ്. നല്ലൊരു തുക മാസം പെൻഷനായി കൈപ്പറ്റുന്ന ഒരു വ്യക്തി തന്റെ അനുദിന ജീവിത പ്രതിസന്ധികൾ എന്ന ഭാവേന കെട്ടിച്ചമച്ച കഥകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നത് ദുരൂഹമാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള കാരക്കാമല FCC കോൺവെന്റിനെ കുറിച്ചാണ് സിസ്റ്റേഴ്സ് അടുത്തു പറയുന്നത്. ലൂസി കളപ്പുര വർഷങ്ങളായി താമസിച്ചിരുന്ന കാരക്കാമല കോൺവെന്റ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലഭവനം കൂടിയായിരുന്നു. 50 കുട്ടികളെ പരിപാലിച്ചിരുന്ന ആ കോൺവെന്റും അനുബന്ധ സംവിധാനങ്ങൾ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടുകൂടിയതാണ്. ലൂസി കളപ്പുര സഹസന്യാസിമാർക്കെതിരെ നിരന്തരം കോടതിയും പോലീസ് സ്റ്റേഷനും കയറിയിറങ്ങുന്ന സമയത്ത് അവർ ഉന്നയിച്ച ഒരാരോപണം തന്നെ കൂടെയുള്ളവർ വിഷം നൽകി കൊല്ലാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. അതേസമയം തന്നെ സന്യാസിനിമാരെ വകവരുത്തും എന്ന രീതിയിൽ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സങ്കീർണ സാഹചര്യം ഉടലെടുത്തപ്പോൾ ഏകദേശം 2 മുൻപ് തന്നെ ആ കെട്ടിടത്തിൽ ആകെ ഉണ്ടായിരുന്ന കിച്ചൺ അത് പരിപൂർണമായി ലൂസിക്ക് വിട്ടുകൊടുക്കുകയും മറ്റ് സന്യാസിനിമാർ പരിമിതമായ മറ്റൊരിടത്തേക്ക് മാറി അവിടെ പാചകം ചെയ്തു പോരുകയായിരുന്നു. ഈ സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത്.
വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന കാലഘട്ടങ്ങളിൽ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ലൂസി കളപ്പുര കോൺവെന്റിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ സമയം യാത്രയിലും മറ്റുമായിരുന്നു. രാത്രി വൈകിയ വേളയിൽ എത്തിയാലും അവർ പാഴ്സൽ ഭക്ഷണങ്ങളുമായി വന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിലാണ് കൂടുതൽ സമയം അവർ മഠത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥയുണ്ടായത്. ഇക്കാലത്തും മഠത്തിന്റെ പുരയിടത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് പുതിയ ആരോപണങ്ങളുമായി ലൂസി കളപ്പുര രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് മറ്റൊരു വൈരുദ്ധ്യമാണ്. CCTVയോടുള്ള എതിർപ്പ്. കോൺവെന്റിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന CCTVക്കെതിരെ ലൂസിയുടെ ആരോപണങ്ങൾ ദുരൂഹമാണ്. ഒരു ബാലഭവനം ആയിരുന്നതിനാലും മുൻപൊരിക്കൽ അവിടെ ഒരു കവർച്ചാശ്രമം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലുമാണ് അവിടെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ വസ്തുത വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് യുക്തിരഹിതമായ ആരോപണം ലൂസി ഉയർത്തിയിരിക്കുന്നത്. കെട്ടിടത്തിന് വെളിയിലും കോറിഡോറിലും CCTV സ്ഥാപിച്ചിരിക്കുന്നു എന്നതിനാൽ തന്റെ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന ലൂസിയുടെ വാദം അപഹാസ്യമാണ്. മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുപോലെ രാത്രി ഏറെ വൈകി പോലും സന്ദർശകർ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വന്നു പോകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞേക്കാം എന്നുള്ളതായിരിക്കും CCTVയോടുള്ള എതിർപ്പ്. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം സഭയെ അവഹേളിക്കാനും സന്യാസത്തെയും പൗരോഹിത്യത്തെയും കരിവാരിത്തേക്കാനും മാത്രമല്ല പലതിനും മറയായി വിവാദങ്ങൾ സൃഷ്ടിക്കാനും ഇത്തരം സാഹചര്യങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കുന്ന തൽപര കക്ഷികളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇക്കൂട്ടരുടെ കാപട്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ പരിഷ്കൃത സമൂഹം ഇത്തരം നാടകങ്ങളെ അതർഹിക്കുന്ന വിധത്തിൽ തള്ളിക്കളയും എന്ന് തീർച്ച എന്നാണ് വോയിസ് ഓഫ് നൺസ് പറയുന്നത്.